സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് പിന്നാലെ ഹരിയാനയിലെ ഗുഡ്ഗാവ് മനേസർ വ്യവസായ മേഖലയിലെ കുടിയേറ്റ തൊഴിലാളികൾ പട്ടിണിയിലാണ്. ജോലിയില്ലാതായതോടെ വരുമാനം നഷ്ടമായ ഇവർ കുടുംബത്തോടൊപ്പം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടത്തിലാണ് അഭയം തേടിയിരിക്കുന്നത്. ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്കാണ് ദുരവസ്ഥ. കുട്ടികളടക്കം 42 പേരുണ്ട് ഇവിടെ. ഹരിയാനയിലെ വ്യവസായ മേഖലയായ ഗുരുഗ്രാം മനേസറിലെ തുണിനിർമ്മാണശാലയിലടക്കം താൽക്കാലിക ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സമ്പൂർണ്ണ അടച്ചുപൂട്ടലോടെ ജോലിയില്ലാതെയായി. വരുമാനം നിന്നതോടെ താമസ സ്ഥലത്തു നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഒപ്പമുള്ള ഉത്തർപ്രദേശിലെ തൊഴിലാളികൾ കാൽനടയായി ഗ്രാമത്തിലേക്ക് മടങ്ങി. ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് കാൽനടയായി കുടുംബത്തോടൊപ്പം പോകാനായില്ല. ഇതോടെ ഇവിടെ അകപ്പെട്ടു. താൽക്കാലിക ഷെഡുകളിൽ ഈ കോവിഡ് കാലത്ത് നിവർത്തിയില്ലാതെ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ. ഹരിയാനയിൽ സൗജന്യ റേഷൻ നടപ്പാക്കിയെങ്കിലും സ്വന്തമായ റേഷൻ കാർഡ് ഇല്ലാത്ത ഇവർക്ക് ഇതും കിട്ടുന്നില്ല. കയ്യിലുള്ള പണവും തീർന്നു. ദുരവസ്ഥ കമ്പനി ഉടമകളെയും പോലീസിനെയും അറിയിച്ചെങ്കിലും നടപടിയില്ല. നിലവിൽ സഹായത്തിന് ആരും എത്താത്തതിലുള്ള ആശങ്കയിലാണിവർ. ലോക്ക്ഡൌൺ നീട്ടുകയാണെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്ന നിലപാടിലാണ് ഈ തൊഴിലാളികൾ. കമ്പനി ഉടമകൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഹരിയാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകളുമില്ല. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഇങ്ങനെ ചില മനുഷ്യർ ഇവിടെ ദുരിത ജീവിതം നയിക്കുകയാണ്. ഹരിയാനയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.